ഇക്കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച വിശേഷപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രകൃതി മൈതാൻ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് കോറിഡോർ. പ്രകൃതി മൈതാൻ എന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എക്സിബിഷനും കോൺഫറൻസും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ്. 1.3 കിലോമീറ്റർ ടണലും 5 അണ്ടർപാസ് ഉൾപ്പെടുന്ന ഈ ട്രാൻസിറ്റ് കോറിഡോർ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള സിറ്റി ടണലാണ്. ഈ ട്രാൻസിറ്റ് കോറിഡോർ പ്രകൃതി മൈതാൻ 2.0 റീഡെവലപ്മെന്റ് പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു സെക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ടണലിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രകൃതി മൈതാൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ന്യൂഡൽഹിയുടെ തന്ത്രപ്രധാനമായ പ്രദേശത്ത് 130 ഏക്കറിലായി പ്രകൃതി മൈതാൻ സ്ഥിതി ചെയ്യുന്നു. 1972 ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് കീഴിലാണ് പ്രകൃതി മൈതാൻ നിർമ്മിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ പദ്ധതിയുടെ നിർമ്മാണം. അന്നു മുതൽ എക്സ്പോകളും കോൺഫറൻസും മീറ്റിംഗും ഒക്കെ അവിടെ നടന്നു വരുന്നു. 625,000 സ്ക്വയർ മീറ്റർ എക്സിബിഷൻ സ്പേസുള്ള ഈ പ്രദേശത്തെ മാനേജ് ചെയ്യുന്നത് ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ITPO ആണ്. ITPO മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ട്രേഡ് പ്രൊമോഷൻ ഏജൻസിയാണ്. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഇവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും നവംബറിൽ നടത്തുന്ന ഈ ഫെയറിൽ പങ്കെടുക്കാനും കാണാനുമായി രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. വർഷാവർഷം 50-ും 60-ും ഇടയിൽ വലിയ വലിയ ട്രേഡ് ഫെയറുകൾ ഇവിടെ നടക്കുന്നു. 2012 ഓട്ടോ എക്സ്പോ നടക്കുമ്പോഴാണ് പ്രകൃതി മൈതാൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ITPO ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് എക്സ്പോ കാണാൻ അവിടെ തടിച്ചുകൂടിയ ജനത്തെ ഉൾക്കൊള്ളാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രകൃതി മൈതാൻ ഇല്ലായിരുന്നു. റിനോവേഷന് വേണ്ടിയുള്ള ചർച്ചകൾ അതോടെ തുടങ്ങി. 2018 സാങ്ഷനും ലഭിച്ചു. പ്രകൃതി മൈതാൻ 2.0 എന്ന റീഡെവലപ്മെന്റ് പദ്ധതി നിലവിൽ വന്നു. പദ്ധതിയുടെ മെയിൻ അട്രാക്ഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ ആണ്. 7,000 പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന കൺവെൻഷൻ ഹാൾ, G20 പോലുള്ള പ്രീമിയം മീറ്റിംഗ്സിനായുള്ള സെക്ഷൻ, 3,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ആംഫി തിയേറ്റർ, ഓഡിറ്റോറിയം, ബിസിനസ് ലോഞ്ച്, ഫുഡ് കോർട്ട് എന്നിവ മെയിൻ ബിൽഡിങ്ങിൽ വരുന്നു. എക്സിബിഷൻ സ്പേസിന് വേണ്ടി 2 ഫേസുകളിലായി 11 ഹാളുകളാണ് നിർമ്മിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ വരുന്ന കൺവെൻഷൻ സെന്ററും 6 എക്സിബിഷൻ ഹാളിൻ്റെയും നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. എക്സിബിറ്റേഴ്സിനും വിസിറ്റേഴ്സിനും താമസ സൗകര്യം ഒരുക്കാൻ ഒരു 5-സ്റ്റാർ ഹോട്ടലും കൂടി ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. 4,800 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ശേഷിയുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും നിർമ്മിച്ചു കഴിഞ്ഞു. പ്രകൃതി മൈതാനു ചുറ്റും ട്രാഫിക് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് ഇൻ്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് കോറിഡോർ നിർമ്മിക്കുന്നത്. പ്രകൃതി മൈതാനു ചുറ്റുമായി ഇന്ത്യ ഗേറ്റ്, പാർലമെൻറ്റ്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, പുരാണ കില, ചിടിയാഗർ, ITO, മെട്രോ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഈ ലാൻഡ് മാർക്സിലേക്കുള്ള ട്രാഫിക് കടന്നുപോകുന്നത് മധുര റോഡ്, ഭൈറോൺ മാർഗ്, റിംഗ് റോഡ് എന്നീ 3 റോഡുകളിലൂടെയാണ്. ഭൈറോൺ മാർഗ്, മധുര റോഡ് എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക് റൂട്ടാണ്. സ്ഥിരമായി ട്രാഫിക് ജാം സംഭവിക്കുന്ന ഈ സ്ഥലം സിഗ്നൽ ഫ്രീ ആക്കാനും അതോടൊപ്പം പ്രകൃതി മൈതാനിലേക്ക് എത്തുന്ന വലിയ ജനക്കൂട്ടത്തിന് ഈസിയായി എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യാനും ട്രാൻസിറ്റ് കോറിഡോർ സഹായിക്കുന്നു. റിംഗ് റോഡിൽ നിന്നും തുടങ്ങി ഭൈറോൺ മാർഗിന് സമാന്തരമായി പ്രകൃതി മൈതാൻ അടിയിലൂടെയാണ് ഈ 1.3 കിലോമീറ്റർ 6-ലൈൻ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ടണലിലേക്ക് എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി 5 അണ്ടർപാസുകളും നിർമ്മിച്ചിട്ടുണ്ട്. 1.3 കിലോമീറ്റർ ടണൽ ഒരു കലാസൃഷ്ടി പോലെ നിർമ്മിച്ചിരിക്കുന്നു. എൻട്രി ആൻഡ് എക്സിറ്റിൽ വാൾ പെയിൻറിങ്ങും ടണലിൻ്റെ ഉൾവശത്ത് 3D വാൾ ആർട്ടും ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ 6 ഋതുക്കളെയും ഭാരതത്തിൻ്റെ സംസ്കാരവും ഈ വാൾ ആർട്ടിലൂടെ ലോകത്തെ അറിയിക്കുന്നു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3D വാൾ ആർട്ടാണ്. 923 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ ട്രാൻസിറ്റ് കോറിഡോറിൽ അത്യാധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്മാർട്ട് LED ലൈറ്റിംഗ്, 24 മണിക്കൂർ പവർ ബാക്കപ്പ്, CCTV മോണിറ്ററിംഗ്, വെഹിക്കുലാർ മാനേജ്മെൻറ് സിസ്റ്റം, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ഡിജിറ്റൽ വെന്റിലേഷൻ ഫാൻസ്, ഡിജിറ്റൽ വാട്ടർ പമ്പ്, പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം, എമർജൻസി യൂസിനായി ഡെഡിക്കേറ്റഡ് ക്രെയിൻ, അതുപോലെ എൻട്രി ആൻഡ് എക്സിറ്റിൽ സെക്യൂരിറ്റി ഗാർഡ്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. 4,800 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും ടണലിലൂടെയാണ് എത്തിച്ചേരുന്നത്. വർഷത്തിൽ 55 ലക്ഷം ലിറ്റർ ഫ്യുവൽ ഈ ടണലിൻ്റെ സഹായത്തോടെ ലാഭിക്കാം. ഡൽഹിയിലെ പൊല്യൂഷൻ കുറയ്ക്കാനും ട്രാഫിക് സ്മൂത്താക്കാനും ഈ ടണൽ സഹായിക്കും. ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നൊരു ഗംഭീര നിർമ്മിതിയാണ് പ്രകൃതി മൈതാൻ ട്രാൻസിറ്റ് കോറിഡോർ. ഡെവലപ്മെൻറ്റും ഇന്നൊവേഷനും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനാണ് ഞങ്ങളുടെ മിഷൻ. ആ മിഷനിലേക്ക് ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ന്യൂസ് അറിയുവാൻ hindraises.com എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതാണ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.